കർത്താവിൻ്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ. സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവെഴുത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും അത് കേൾക്കുന്നത് ഒരു സാധാരണ അനുഭൂതിക്കല്ല, അതിനപ്പുറം ആത്മീയ അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്ന് അനുഭവിച്ചറിഞ്ഞൊരു വലിയ സംഘം ആളുകൾ അനുദിനവും ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ സ്തുതിക്കുകയും അതിൽ ബലപ്പെടുകയും അതിൻ പ്രകാരം പ്രാർത്ഥിക്കുകയും അതിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് പ്രാപിച്ച് ബലപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഇങ്ങനെയൊരു നല്ല കാലഘട്ടം ശുശ്രൂഷയിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നതിന്, അതനുഭവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായതിന്, ദൈവം അതിനൊക്കെയും ഒത്താശ ചെയ്ത് കൂടെ നിൽക്കുന്നതിന് 1000 നന്ദി ദൈവത്തോട് അർപ്പിക്കുന്നു. ആരാധനയും മഹത്വവും പുകഴ്ചയും മുഴുവൻ ത്രിയേക ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന സകലരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നും ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തയ്ക്കായി തിരുവെഴുത്തിലേക്ക് തിരുവചനത്തിലേക്ക് തിരികെയാണ്. ഇത് മെയ് മാസം 1 ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കം. ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്നേ ദിവസം ഈ ഒരു മാസത്തേക്ക് മുഴുവനുള്ള ദൈവത്തിൻ്റെ ആലോചന വാക്കുകളിലൂടെ വചനത്തിലൂടെ ദൈവം തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം രാജാക്കന്മാരുടെ 2 2 18:36 വാക്യമാണ്. 2 Kings 18:36 വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ജനം മിണ്ടാതിരുന്ന് അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല, അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു. അവനോട് ഉത്തരം പറയരുത് എന്ന് കൽപ്പന ഉണ്ടായിരുന്നു. ഹിസ്കിയ രാജാവ് ഇസ്രായേലിനെ ഭരിച്ച പ്രസിദ്ധനായ രാജാവാണ്. ഹിസ്കിയ രാജാവിൻ്റെ ഭരണകാലത്ത് അശ്ശൂർ പ്രബലമായിരിക്കുന്ന ശക്തിയാണ്. 3 പ്രധാനപ്പെട്ട എതിർശക്തികളാണ് ഇസ്രായേലിനെതിരെ നിന്നത്. കൊച്ചു കൊച്ചു ശക്തികളും നാടൻ ശക്തികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും പ്രധാനികളായിരുന്ന 3 ശക്തികൾ: 1 മിസ്രായിം, 2 ബാബിലോൺ, 3 അശ്ശൂർ. 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. അതിൽ അശ്ശൂർ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം പുലർത്തുന്ന രാജാവ് ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ഹിസ്കിയാവിൻ്റെ കയ്യിൽ നിന്ന് ദൈവാലയത്തിൽ അർപ്പിച്ച ഭണ്ഡാരത്തിൽ അർപ്പിച്ച പൊന്നും ദേവാലയത്തിൻ്റെ കതകിൽ കട്ടിളക്കാലുമേൽ തറച്ചു വെച്ചിരുന്ന പൊന്നും പൊന്നു പാളികൾ പോലും ഈ അശ്ശൂർ രാജാവ് കപ്പമായി വാങ്ങിച്ചു, പിടിച്ചു പറിച്ചു വാങ്ങിച്ചു. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഖജനാവ് കൊള്ളയടിച്ചു, ഭീഷണിപ്പെടുത്തി, ഭണ്ഡാരത്തിൽ വീണ പൊന്നും വെള്ളിയും പോലും വാങ്ങിച്ചു എന്നത് മാത്രമല്ല, ഇതൊക്കെ വാങ്ങിച്ച് കൈവശം വെച്ചിട്ട് ശക്തമായിരിക്കുന്ന പട്ടാളത്തെ ഇസ്രായേലിന് വിരോധമായിട്ട് അയച്ചു. നിന്നു പൊറുക്കാൻ പറ്റാത്ത രീതിയിൽ ഹിസ്കിയ രാജാവ് ഭയങ്കരമായ മനഃപ്രയാസത്തിലകപ്പെട്ടു. ആ സമയത്ത് റാബ്ഷേക്ക് എന്നറിയപ്പെടുന്ന അശ്ശൂർ സൈന്യത്തിൻ്റെ സൈന്യാധിപൻ അശ്ശൂർ രാജാവിൻ്റെ ഒത്താശയോടുകൂടെ ഇസ്രായേൽ പാളയത്തിൽ വന്നു, ഇസ്രായേൽ ദേശത്ത് വന്നു. ദേശത്ത് വന്നിട്ട് നെടുകയും കുറുകയും നടന്നങ്ങ് പരിഹസിക്കുകയാണ്. പരിഹസിക്കുക മാത്രമല്ല, യഹൂദ ഭാഷയിൽ ജനത്തിന് നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുന്നു, രാജാവിനെ വെല്ലുവിളിക്കുന്നു. അശ്ശൂർ അന്നത്തെ പ്രബല ശക്തിയായിരിക്കാൻ ഒരു വാക്കും പറയാൻ പറ്റാതെ രാജാവ് അടക്കമുള്ള സകല ആളുകളും ഭയപ്പെട്ട് ഉള്ളുനൊന്ത് വസ്ത്രം കീറി ദൈവത്തെങ്കിലേക്ക് നോക്കി കരയുകയാണ്. ഈ സമയത്ത് റാബ്ഷേക്ക് വന്നിട്ട് ആളുകൾ കേക്കെ വിളിച്ചു പറയുകയാണ്: യഹോവ നിങ്ങളെ വിടുവിക്കുമെന്നോ? എൻ്റെ രാജാവായിരിക്കുന്ന അശ്ശൂരിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ജാതീയ ദേവന്മാർ അവരുടെ രാജ്യങ്ങളെ വിടുവിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ആ മോളിലെ വാക്യത്തിനകത്ത് കുറേ നാടൻ ദൈവങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് ഇന്നടത്തെ ഇന്നാര് ഇന്നടത്തെ ഇന്നാരെയൊക്കെ ഞങ്ങളുടെ രാജാവ് മഹാരാജാവായ അശ്ശൂർ രാജാവ് പിടിച്ചൊതുക്കിയില്ലേ, അവരുടെ ഞങ്ങളുടെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവർക്കൊക്കെ ദൈവങ്ങളുണ്ടായിരുന്നു, അവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയിക്കുന്ന ഈ ഹിസ്കിയാവ് പറയുന്ന കേട്ട് നിങ്ങളുടെ ജീവൻ കളയരുത്. നിങ്ങൾ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ മുന്തിരിത്തോട്ടം ഉണ്ടാക്കാൻ സ്ഥലം തരാം, അധ്വാനിക്കാനുള്ള ലോൺ തരാം, ഇതെല്ലാം തരാമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന് വളരെ ശക്തമായി ജനത്തെ ഡിപ്രസ്ഡ് ആക്കുകയാണ്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. ഈ സമയത്ത് എന്തു പറയണമെന്നറിയാതെ ഇസ്രായേലിൻ്റെ സംഘത്തലവന്മാർ ഭാരപ്പെടുകയാണ്. അങ്ങനെ ഭാരപ്പെടുന്ന സമയത്ത്
രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇസ്കിയ രാജാവ് ആ കൽപ്പനയുടെ ഉള്ളടക്കമാണ് ഈ പറഞ്ഞ വാക്യത്തിനകത്ത് അഥവാ 36-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്തെഴുതിയിരിക്കുന്നത്? അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ മാസാരംഭ ദിവസം പരിശുദ്ധാത്മാവ് വചനം ധ്യാനിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്. ചിലരോട് ഉത്തരം പറയരുത്. ചിലരോട് ഉത്തരം പറയാൻ നിന്നാൽ നമ്മുടെ കൃപ കൂടെ പോകും. ചിലരോട് ഉത്തരം പറയാൻ നിന്നാൽ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആകും, ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടും. ചിലരോട് ഉത്തരം പറയാൻ നിന്നാൽ നമ്മളെ അവർ വാക്കുകൊണ്ട് തോൽപ്പിക്കും. ജീവിതത്തിൽ നീ തോക്കിയല്ല, ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വാക്കുകൊണ്ട് തോൽപ്പിക്കും. അതുകൊണ്ട് ചിലരുടെ മുമ്പിലേക്ക് ചെല്ലാതിരിക്കുക നല്ലത്. ചിലരുടെ അടുക്കലേക്ക് ചോദ്യങ്ങളുടെ മറുപടിയുമായി ചെല്ലാതിരിക്കുക നല്ലത്. ചിലരോട് എന്നാ ചോദിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലാതിരിക്കുക നല്ലത്. നമ്മൾ ആരാന്നറിയണം, നമ്മുടെ ആത്മീയം അറിയണം, നമ്മുടെ നാളകളെ അറിയണം, നമ്മുടെ ദൈവത്തെ അറിയണം. അതുകൊണ്ട് മിടുക്കനായ ആത്മീകനായ ദൈവാശ്രയ ബോധമുള്ള രാജാവ് ജനങ്ങൾക്ക് കാലേ കൂട്ടി കൽപ്പന കൊടുത്തിരുന്നു, അവൻ നിങ്ങളുടെ അടുക്ക വന്ന് എന്തു പറഞ്ഞാലും ഒരക്ഷരം ഉത്തരം പറയരുത്. ഇത് രാജാവിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, രാജാവിന് ചമ്മല് മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമല്ല, സത്യസന്ധമായിട്ടും വേദപുസ്തകത്തിൻ്റെ പോളിസി ഞാൻ പറയാം. ചിലരോട് ഉത്തരം പറഞ്ഞിട്ട് കഥയില്ല, ഉത്തരം പറയാൻ നിൽക്കരുത്. അതിനർത്ഥം എന്താ? ഈ രാജാവിന് അഥവാ അശ്ശൂർ രാജാവിന് അല്ല, അശ്ശൂർ രാജാവിൻ്റെ സൈന്യാധിപൻ റാബ്ഷേക്കെ നടന്നിങ്ങനെ നാക്കിലെല്ലില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, ഹാ, ഞാൻ നിങ്ങളെ നോക്കി പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ കൊച്ചിന് വിരോധമായി വെറുതെ ഫോണെടുത്ത് വെച്ച് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലർ നമുക്ക് കേൾക്കുമ്പോൾ ചോര തിളയ്ക്കും, ചിലപ്പോൾ നമുക്ക് ജീവിക്കേണ്ടാന്ന് തോന്നും, അവനെ അങ്ങ് കൊന്നിട്ട് ചത്തേക്കാൻ തോന്നും. ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, മനുഷ്യനാണ്, വികാര വിചാരങ്ങളും ചോരത്തെളുപ്പും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ സ്തോത്രം പറഞ്ഞ് നിന്നോളണം. ഈ മാസത്തെ ദൂത ഞാൻ ഈ തരുന്നേ, സ്തോത്രം പറഞ്ഞ് നിന്നോളണം. ഒരുത്തരം പറയരുത് കേട്ടോ, കാരണം ദൈവം തമ്പുരാൻ ചിലർക്ക് എഴുത്തിലൂടെയല്ല ഉത്തരം കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, ചിലർക്ക് വാക്കിലൂടെയല്ല ഉത്തരം കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, ചിലർക്ക് പ്രസംഗത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും ഒന്നുമല്ല, ചിലർക്ക് ദൈവം അനുഭവത്തിലൂടെയാണ് ഉത്തരം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ചിലർക്ക് പറഞ്ഞാൽ പിടികിട്ടിയല്ല, ചിലർക്ക് എഴുതി കൊടുത്താൽ പിടികിട്ടിയല്ല, ചിലരോട് സ്നേഹത്തോടെ പറഞ്ഞാലും കോപിച്ച് പറഞ്ഞാലും ഇവർക്ക് ഉത്തരം ഉത്തരാവില്ല. അപ്പോൾ ദൈവം നോക്കിയോളൂ. ഇസ്കിയാവ് പറഞ്ഞു, ഇവൻ പറയുന്നതിന് നമ്മളാരും ഉത്തരം പറയണ്ട, നമ്മുടെ ദൈവത്തിന് കഴിവുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് നടന്നു? അമ്മ പ്രാർത്ഥിച്ചിട്ട് വല്ലതും ഉണ്ടായോ? ഈ ചോദ്യത്തിന് എൻ്റെ പൊന്നമ്മേ ഉത്തരം പറയരുത്. ഈ മാസം ദൈവം വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് ചിലത് മറുപടി ആക്കാൻ പോവാ. ഹല്ലേലൂയ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു. റാബ്ഷേക്കേക്ക് ഇസ്രായേൽ രാജ്യം ഒരു ലെറ്റർ പാഡിനകത്ത് മറുപടി കൊടുത്തില്ല, ഒരു പത്രസമ്മേളനത്തിലൂടെ മറുപടി കൊടുത്തില്ല, ഒരു ഫോൺ കോളിലൂടെ മറുപടി കൊടുത്തില്ല, മുഖാമുഖം മറുപടി കൊടുത്തില്ല. ആരും ഈ മനുഷ്യന് മറുപടി കൊടുക്കാൻ തുനിഞ്ഞില്ല. രാജാവ് പറഞ്ഞിരുന്നു, ഒരു മനുഷ്യനും ഇവനോട് ആൻസർ പറഞ്ഞേക്കരുത്, പറയേണ്ട കാര്യമില്ല, ഉത്തരം പറയണ്ട, നമ്മൾ ഉത്തരം പറയണ്ട, വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. 18-ാമത്തെ അധ്യായത്തിനകത്ത് ഉത്തരം മുട്ടിച്ച ചോദ്യങ്ങളുമായി, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി, നീ അഥവാ ഉത്തരം പറഞ്ഞാലും മുട്ടുകുത്തിക്കുന്ന ചോദ്യങ്ങളുമായി അശ്ശൂർ രാജ്യത്തിൻ്റെ സൈന്യത്തലവൻ ഇസ്രായേൽ പാളയത്തിലൂടെ കയറി ഇറങ്ങി ജനങ്ങളോട് പറയുകയാണ്. ഇല്ലാ കഥകൾ, ഈ ഹിസ്കിയാവിനെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ, കഴിവുകെട്ടവനാണ്, ഒരു ഗുണവുമില്ല, ഇവൻ്റെ കൂടെ നിൽക്കരുത് എന്നൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാനിത് പറയുമ്പോൾ എൻ്റെ പൊന്ന് ദൈവമക്കളെ, നിങ്ങളിപ്പോൾ ഇത് അനുഭവിക്കുന്നില്ലേ? ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കുക, ഇവിടെ ഒന്നിനും കൊള്ളിയാല, ഇയാളെ ഒന്നിനും കൊള്ളിയാല, ഇവൻ കഴിവുകെട്ടവന്, ഇവൻ ആരാന്നറിയാമോ, ഇവൻ്റെ കയ്യിലിരി പറയാമോ, ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കുക, ഇവൻ്റെ അപ്പനെ അറിയാമോ, ഇവൻ്റെ കുടുംബക്കാരെ അറിയാമോ, അയ്യോ ചുമ്മാ അങ്ങ് പറയുക, ചുമ്മാ അങ്ങ് പറയുക, ഫോണെടുത്ത് വെച്ചും വീടുകളിൽ കയറി ഇറങ്ങി പറയുക. അഭിമാനമുള്ളവരുടെ തൊലി ഉരിഞ്ഞു പോകുന്ന വാക്കുകളായി പറയുന്നത്, നിങ്ങൾ അഭിമുഖിക്കുന്ന കാര്യം ഞാനീ പറയുന്നത് കേട്ടോ, ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്.
ഈ മാസം എൻ്റെ ദൈവം നടപടി ഉണ്ടാക്കും, ഉണ്ടാക്കും, ഉണ്ടാക്കും. യേശുവിൻ്റെ നാമത്തിൽ മെയ് മാസത്തിൽ ദൈവം ഉത്തരം കൊടുക്കും. അത് വാക്കുകൊണ്ടും ഭാഷ കൊണ്ടും ഭാഷണം കൊണ്ടും പ്രബന്ധം കൊണ്ടും അക്ഷരം കൊണ്ടും അല്ല. പിന്നെയോ, ഈ 19-ാം അധ്യായത്തിൽ യഹോവയാരാ, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ദൈവമാണോ? യഹോവയുടെ കയ്യിൽ നിന്ന്, ഈ അശൂറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ യഹോവയ്ക്ക് വിടുവിക്കാൻ പറ്റുമോ? യഹോവ അത്ര വലിയ പുള്ളിയാണോ എന്നൊക്കെ ചോദിച്ചവനെ 19-ാം അധ്യായത്തിൽ അശൂർ പാളയത്തിൽ റാബ്ഷേക്ക അടക്കമുള്ള സൈന്യം രാത്രി സായുധ സന്നാഹത്തോടെ ഉറക്കമില്ലാതെ ഇസ്രായേലിലേക്ക് നോക്കി ഉണക്കമീൻ വെച്ചിട്ട് പൂച്ച നോക്കിയിരിക്കുന്നത് പോലെ ഇവരെ അങ്ങ് വിഴുങ്ങിയേക്കാന്ന് വിചാരിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് മലഞ്ചെരിവിൽ പാളയമടിച്ചു കിടന്ന അശൂർ പാളയത്തിലേക്ക് ദൈവം തമ്പുരാൻ ഒരു കത്ത് കൊടുത്തയച്ചെന്നല്ല, ഇനി നിനക്ക് കത്തും കുത്തൊന്നുമില്ല, ഇനി നീ അനുഭവിച്ചറിയും. അന്ന് രാത്രി ഒരു ദൂതനെ പറഞ്ഞയച്ചു, 185,000 അശൂർ പട്ടാളത്തെ, ഈ വെല്ലുവിളിച്ചവൻ അടക്കമുള്ള സകല പട്ടാളത്തെ സ്വർഗത്തിലെ ദൈവം പിഴിഞ്ഞങ്ങ് തീർത്തു. അവൻ മനസ്സിലാക്കി, മനസ്സിലാക്കാൻ നേരം കിട്ടിയോന്നറിയില്ല, ചത്തല്ലോ അല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പറയുന്ന ദൂത് കേക്ക്, നമ്മൾ ഉത്തരം പറഞ്ഞാൽ വിടുതൽ താമസിച്ചുകൊണ്ടിരിക്കും കേട്ടോ, മിണ്ടിപ്പോകരുത്. ഇത് ചെവിയിൽ നുള്ളി കേട്ടോളണം. വെറുതെ കിടന്ന് വായിൽ നാക്കിലെല്ലില്ലാത്ത കൊണ്ട് ചുമ്മാ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്തെങ്കിലും പറയും, അവരെന്തെങ്കിലും ചെയ്യും, അവരില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മൾ പ്രാർത്ഥിച്ചു ഉപോസിച്ചു ഒരു ഗുണമില്ല, നിങ്ങളുടെ വിശ്വാസം കള്ളത്തരമാണ്, എന്നും അങ്ങ് പൂക്കണ്ണീരാണ്, എന്നും ബൈബിളും ഗുണം, ഇതൊക്കെ പറയും. മറുപടി പറയരുത്, ഉത്തരം പറയരുത്. ഉത്തരം ദൈവം തെളിയിക്കും. 18-ാം അധ്യായത്തിൽ ഉത്തരം മുട്ടിച്ച റാബ്ഷാക്കയാണെങ്കിൽ 19-ാം അധ്യായത്തിൽ വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് ഉത്തരം തെളിയിച്ച ദൈവമുണ്ട്. ഒരധ്യായോടെ കഴിയട്ടെ, ദൈവം ആരാന്ന് തെളിയിക്കും. മെയ് മാസം ശുഭമാസമായിരിക്കട്ടെ. മെയ് മാസം ഉത്തരം മുട്ടിച്ചവരുടെ മുമ്പിൽ ദൈവം തെളിയിക്കുന്ന മാസമായിരിക്കട്ടെ. മെയ് മാസം വാക്കടച്ചവരുടെ വായടച്ചവരുടെ മുമ്പിൽ പ്രവൃത്തി കൊണ്ട് ദൈവം തെളിയിക്കട്ടെ. ഒരു കാര്യോടെ തീർത്തു പറഞ്ഞു നിർത്തുന്നു, അനാവശ്യമായി നിന്നെ നാക്ക് ഉപയോഗിക്കരുത്. വേണ്ടാത്തവരോട് ആരോടും ഉത്തരം പറയരുത്. അതൊക്കെ ദൈവം നോക്കിക്കൊള്ളും. ബാക്കി ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കുകൾക്കായി സ്തോത്രം. ദൈവം എത്ര മഹാൻ! പാവപ്പെട്ട ദൈവമക്കളെ ഉത്തരം മുട്ടിച്ച് കൊഞ്ഞനം കുത്തി കാണിച്ച് ദൈവത്തിനും ദൈവത്തിൻ്റെ ദാസന്മാർക്കും വിരോധമായി പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥന നടത്തുന്നവർക്കും എതിരായിട്ടൊക്കെ ഈ റാബ്ഷാക്കയെ പോലെ ചുമ്മാ ആക്ഷേപഹാസ്യമായി വിരോധഭാഷ പറഞ്ഞു നടന്ന ഈ സാഹചര്യത്തിൽ ഉത്തരം പറയരുത് എന്നൊരു ഓർഡിനൻസ് സ്വർഗം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇല്ലപ്പാ, ചിലരോട് ഞങ്ങൾ ഉത്തരം പറയില്ല, അങ്ങത് ചെയ്ത് കാണിച്ചാൽ മതി. മെയ് മാസത്തിൽ ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ തെളിയിക്കണേ. അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളാരും മിണ്ടുന്നില്ല, ദൈവം പ്രവർത്തിച്ചാൽ മതി. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.